മുകേഷ് ദേവിക പ്രശ്നം ഇപ്പോഴും ചൂട് പിടിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. എന്തുകൊണ്ടാണ് ദേവിക ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തത് എന്ന് അറിയാതെയാണ് മലയാളികൾ ഇപ്പോൾ ഇരിക്കുന്നത്. അതിന്റെ വീർപ്പുപൊട്ട് എല്ലാ ആരാധകരിലുമുണ്ട്. മുകേഷിന്റെ ഭാഗത്താണ് തെറ്റ്, എന്താണ് ഈ പേഴ്സണൽ ഇഷ്യൂ എന്ന് അറിയാൻ തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. മുകേഷിന്റെ മുഖത്തും രാഷ്ട്രീയ കരിയറിലും ചെളി വാരി തേക്കാതെയാണ് ദേവിക പേഴ്സണൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ് ഒതുക്കിക്കളഞ്ഞത്. എന്തായാലും ഈ ഇഷ്യൂസിനെ കാത്ത് പറയുമെന്ന് തന്നെയാണ് ആരാധകർ ഇരിക്കുന്നതും. ഇപ്പോൾ ദേവികയുടെ ആദ്യ ഭർത്താവ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആകെ പരന്ന രാജീവ് ഗോവിന്ദൻ എന്ന രാജീവ് നായരുടെ മറുപടിയാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. നീണ്ട 8 വർഷത്തെ ദാമ്പത്യമായിരുന്നു ഇരുവരും അവസാനിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ വാർത്തയ്ക്ക് പുല്ലുവാരി പിടിച്ചിരിക്കുകയാണ് ഈ നിർമ്മാതാവ്. ദേവികയുടെ ആദ്യ ഭർത്താവ് രാജീവ് നായരാണെന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുത്തെന്നും ഇതേക്കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതുമായും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെ: ആ രാജീവ് നായർ ഞാനല്ല, മേഥിൽ ദേവികയുടെ മുൻ ഭർത്താവ് രാജീവ് നായർ താങ്കളാണോ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു മടുത്തു. ലവ് റീൽസ് എന്നൊരു ഓൺലൈൻ മാധ്യമം ഈ വാർത്ത ഏറ്റെടുത്തതോടെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായ ചില അധ്യായങ്ങളുടെ തുടക്കം ഇവിടെ ആവുകയാണ്. ആദ്യം തന്നെ പറയട്ടെ, ദേവികയുടെ ഭർത്താവായിരുന്ന രാജീവ് നായർ ഞാനല്ല, എനിക്ക് അവരുമായി ഒരു ബന്ധവുമില്ല. യാതൊരു അന്വേഷണവും നടത്താതെ എന്നെയും എന്റെ കവിതകളെയും മേഥിൽ ദേവികയ്ക്ക് ചാർത്തി നൽകി ഭാവനാസമ്പന്നമായ കഥകൾ ചവച്ചു. എന്ത് മാധ്യമധർമ്മമാണിത്? അടിസ്ഥാനരഹിതമായ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. ഞാനാണെന്ന് കൃത്യമായി തിരിച്ചറിയാതെ എന്റെ ചിത്രങ്ങളും ഗാനങ്ങളും പുസ്തകവുമൊക്കെ അതിൽ വലിച്ചിഴച്ചു. ദേവികയുടെ പുത്രന്റെ പിതൃത്വവും എന്റെ ചുമലിൽ താർത്തി. എങ്ങനെയാണ് ഞാനാണ് ദേവികയുടെ ആദ്യ ഭർത്താവെന്ന നിഗമനത്തിലേക്ക് നിങ്ങൾ എത്തിയത്? ഇവരെത്തിയത് എങ്ങനെയെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ലോകത്തെ എല്ലാ രാജീവന്മാരും ഒന്നല്ല. വാർത്ത സൃഷ്ടിച്ചവരും പ്രചരിപ്പിച്ചവരും തെറ്റുകാർ തന്നെയാണ്. എന്നെ അപമാനിക്കുന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ ലൗറിൽസ് പിൻവലിക്കുക. നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നും രാജീവ് ഗോവിന്ദൻ ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. മുകേഷും താനും തമ്മിൽ യോജിച്ചു പോകാൻ കഴിയുന്നില്ല എന്ന സാഹചര്യം മനസ്സിലായതാണ് വിവാഹബന്ധം വേർപിരിയുന്നതെന്ന് നല്ല സുഹൃത്തുക്കളായി തുടങ്ങുമെന്നുമാണ് ദേവിക എന്ന് പറഞ്ഞത്. ആദ്യ ഭർത്താവിനെ പറ്റി ദേവിക ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയും ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാവരും തന്നെ രാജീവ് നായർക്ക് വേണ്ടി തിരച്ചിലായിരുന്നു. അങ്ങനെ ആരോ കണ്ടെത്തിയ ഒരു രാജീവ് നായരാണ് ഇദ്ദേഹം. അവസാനം പുലിവാലായത് ഇദ്ദേഹമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് താഴെ നിരവധി പേരാണ് കമന്റുമായി വരുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.